നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ഇന്ന് നടക്കുകയാണ്. ആകെ 91 മണ്ഡലങ്ങളിലാണ് പ്രധാനമായും വോട്ടെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗും ഇന്ന് നടക്കുന്നുണ്ട്. എന്നാൽ ആന്ധ്ര കേന്ദ്രീകരിച്ച് ഇപ്പോൾ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആന്ധ്രയിലെ പല മണ്ഡലങ്ങളിലും പോളിംഗ് ബൂത്തുകൾ അടിച്ചു തകർക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും പോളിംഗ് സാമഗ്രികളും പോളിംഗ് ബൂത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്യുകയാണ്. ആന്ധ്രാപ്രദേശിൽ ഗുണ്ടൂർ മേഖലകളിലാണ് അക്രമം നടക്കുന്നത്. അവിടെ TDP പ്രവർത്തകർ പോളിംഗ് ബൂത്ത് അടിച്ചു തകർക്കുകയും പോളിംഗ് സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു. പ്രവർത്തകർ തമ്മിൽ ഉണ്ടായ വാക്കേറ്റമാണ് ഇത്തരത്തിൽ അക്രമത്തിൽ കലാശിച്ചത്. രണ്ട് പാർട്ടി പ്രവർത്തകർ തമ്മിൽ, അതായത് ഇരു പാർട്ടികളുടെയും TDPയുടെയും ഒപ്പം തന്നെ മറ്റ് പാർട്ടികളിലെയും പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ്, പോളിംഗ് സംബന്ധിച്ചുണ്ടായ വാക്കേറ്റമാണ് അക്രമത്തിൽ കലാശിച്ചത്. അവിടെ ഗുണ്ടൂർ മേഖലയിലെ പല ഭാഗങ്ങളിലും പല പോളിംഗ് ബൂത്തുകളിലും ഇപ്പോഴും അക്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഒരു പ്രവർത്തകന് കുത്തേൽക്കുന്ന അവസ്ഥ ഉണ്ടായി. YSR നേതാവിനാണ് കുത്തേറ്റത്. വെസ്റ്റ് ഗോദാവരിയിലാണ് സംഭവം. അല്പം മുൻപാണ് ഇത് സംഭവിച്ചത്. ഇവിടെയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ഒരാളുടെ വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിൽ കലാശിച്ചത്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 91 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ചില മേഖലകളിലാണ് ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോൾ കൃത്യമായി വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ചില വോട്ടിംഗ് മെഷീനുകൾ രാവിലെ കൃത്യമായി പ്രവർത്തിക്കാഞ്ഞത് ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ അത്തരം മേഖലകളിലെല്ലാം തന്നെ മറ്റൊരു വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇപ്പോൾ വോട്ടിംഗ് സുഗമമായി പുരോഗമിക്കുകയാണ്. എന്നാൽ അക്രമങ്ങൾ നടക്കുന്ന മേഖലകളിൽ കൂടുതൽ പോലീസിനെയും ഒപ്പം കേന്ദ്രസേനയെയും എത്തിച്ച് പ്രശ്നം അവസാനിപ്പിക്കുകയും കൃത്യമായി പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഭരണകൂടം. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കം.